സംസ്ഥാനത്ത് മഴക്കെടുതികൾ തുടരുകയാണ്. ഈ സാഹചര്യത്തിൽ നമുക്ക് മന്ത്രി വി സുനിൽകുമാർ നമുക്കിപ്പം ചേരുകയാണ്. അദ്ദേഹത്തോട് തന്നെ നേരിട്ട് കാര്യങ്ങൾ ചോദിക്കാം. എന്താണ് ഇപ്പോഴത്തെ സ്റ്റേറ്റിൽ? വളരെ പിന്നെ അതീവ ഗുരുതരമായിട്ടുള്ള സാധാരണ സാഹചര്യം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇതുവരെ കാണാത്ത രീതിയിലുള്ള മഴ കഴിഞ്ഞ നേരത്തെ ഒരാഴ്ച മുമ്പുണ്ടായിരുന്നതിനേക്കാൾ രൂക്ഷമായിട്ടുള്ള വെള്ളപ്പൊക്കം ഇപ്പോൾ കേരളത്തെ ഗ്രസിച്ചിരിക്കുകയാണ്. 33 ഡാമുകൾ ഇന്ന് വരെ ചരിത്രത്തിൽ തുറന്നിട്ടില്ല. അതിൽ മുല്ലപ്പെരിയാർ ഡാം ഉൾപ്പെടെയുള്ള ഡാമുകൾ തുറന്നതോടുകൂടി ചെറുതോണി അണക്കെട്ടിൽ നിന്നും ഉൾപ്പെടെ വിടുന്ന വെള്ളത്തിൻ്റെ തോത് വർദ്ധിപ്പിക്കേണ്ടി വന്നിരിക്കുകയാണ്. ഇന്ന് രാത്രി ആകുമ്പോഴേക്കും കൂടുതൽ വെള്ളം തുറന്നു വിടേണ്ടി വരും. മാത്രമല്ല വൃഷ്ടിപ്രദേശത്തും മറ്റു പ്രദേശങ്ങളെല്ലാം മഴ പെയ്യാണ്. അപ്പം മഴ പെയ്യുന്ന വെള്ളവും ഡാമുകളിലൂടെ തുറന്നു വിടുന്ന വെള്ളവും കൂടി പുഴകളിലൂടെ വരുമ്പോൾ പുഴകളുടെ കരകളിലും അതിൻ്റെ അനുബന്ധ പ്രദേശത്ത് താമസിക്കുന്ന പ്രദേശം മുഴുവൻ വെള്ളത്തിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ജനങ്ങളെയെല്ലാം നേരത്തെ താമസിപ്പിച്ചതിനേക്കാൾ കൂടുതൽ ആളുകളെ നമുക്കിപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകൾ താമസിപ്പിക്കേണ്ട സ്ഥിതി വിശേഷം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനെല്ലാം ഉള്ള മുന്നൊരുക്കങ്ങൾ ഗവൺമെൻറ് കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഏകോപിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സെക്രട്ടറി തലത്തിലുള്ള ഉദ്യോഗസ്ഥനെ എല്ലാ ജില്ലകളിലും കലക്ടർക്ക് പുറമെ അവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതിന് പുറമെ താഴെത്തട്ടിലെ പഞ്ചായത്തുകളിലും അതുപോലെ തന്നെ വില്ലേജ് ആഫീസുകളും ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള സുശക്തമായ പ്രവർത്തനം നടക്കുന്നുണ്ട്. മാറ്റിപ്പറപ്പിക്കേണ്ട ആളുകളെല്ലാം മാറ്റിപ്പറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. മുന്നറിയിപ്പ് അവഗണിച്ചുകൊണ്ട് ആരും മുന്നോട്ട് പോരുന്നതാണ് ഗവൺമെൻറ്റിന് അഭ്യർത്ഥിക്കാനുള്ളത്. സർക്കാർ സംവിധാനങ്ങൾ പറയുന്നതനുസരിച്ച് കാര്യങ്ങളുമായിട്ട് സഹകരിക്കണം. ജനങ്ങൾ ഭയവിഹ്വലരാവേണ്ട ഒരു പ്രശ്നമില്ല. ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഭയവിഹ്വലത ഉണ്ടാവേണ്ട കാര്യമില്ല. സിറ്റുവേഷൻ വളരെ പിന്നെ അപകടകരമാണെങ്കിലും അത് നമുക്ക് നേരിടാൻ കഴിയുന്ന സന്നാഹങ്ങൾ നമ്മളുണ്ട്. എല്ലാവരും സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. എല്ലാവരുടെ ഭാഗത്തു നിന്നും ആ ഒരു സഹകരണം ഉണ്ടാവണം എന്നുള്ളതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കേന്ദ്രസേന, NDRF തുടങ്ങിയ ഫോഴ്സുകൾ നമ്മൾ കൂടുതലായി ആവശ്യപ്പെടുന്നുണ്ടോ? ഞങ്ങൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞു. NDRF സേനകൾ കൂടുതൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നേവിയുടെ സംവിധാനം കൂടുതൽ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ഇന്നത്തെ സിറ്റുവേഷൻ നേരത്തെ ഉണ്ടായിരുന്നേക്കാൾ കുറച്ചുകൂടി ബെസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ കേന്ദ്ര സൈന്യവും അതുപോലെ തന്നെ കേന്ദ്രത്തിൻ്റെ സംവിധാനങ്ങളും കൂടുതൽ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ഞങ്ങൾ കോർഡിനേഷൻ നന്നായി നടക്കുന്നുണ്ട്. കേന്ദ്ര സംവിധാനങ്ങളും സ്റ്റേറ്റിൻ്റെ കോർഡിനേഷനും നല്ല നിലയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് അക്കാര്യത്തിൽ വേറെ യാതൊരു ആശങ്കയുമില്ല. ഇവിടെ നേരത്തെ കേന്ദ്രമന്ത്രി വന്ന് കണ്ട സാഹചര്യത്തെക്കാളും മോശമാണിപ്പോൾ എന്നുള്ള കാര്യങ്ങളും കേന്ദ്രത്തെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അക്കാര്യത്തിലൊന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. കേന്ദ്ര സൈന്യം ഇവിടെ അവരുടെ നാഷണൽ ഡിസാസ്റ്റർ ഫോഴ്സ് ഇവിടെ വളരെ സജീവമായിട്ടുണ്ട്. അവർ കൂടുതൽ ആളുകളെ എത്തിച്ചേരാനുള്ള നടപടി എടുത്തിട്ടുണ്ട്. കൂടുതൽ മന്ത്രിമാർ ജനപ്രതിനിധികൾ പ്രദേശത്തേക്ക് എത്തുന്നുണ്ടോ ഈ പ്രശ്നങ്ങളെല്ലാം ഏകോപിപ്പിക്കാൻ വേണ്ടി? എല്ലാ മന്ത്രിമാരും ഇന്ന് എല്ലാവരും പിന്നെ ആഗസ്റ്റ് 5 പ്രമാണിച്ച് ഓരോ ജില്ലകളിലുണ്ട്. ആ ജില്ലകളിലെല്ലാവരും അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ബന്ധപ്പെട്ട് നടത്തിക്കൊടുക്കും. ഞാൻ തന്നെ എറണാകുളം ജില്ലയിൽ വന്നു ഇവിടെ എറണാകുളം ജില്ലയിലെ സ്ഥലങ്ങൾ സന്ദർശിച്ച ശേഷം പിന്നെ ചാലക്കുടിയിലേക്ക് പോകുന്നുണ്ട്. ഇവിടെ രവീന്ദ്രൻ മാഷ് വേറെ സ്ഥലങ്ങളിൽ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നു. AC മൊയ്തീൻ തൃശ്ശൂർ ജില്ലയിലെ മറ്റു സ്ഥലങ്ങളിലുണ്ട്. അങ്ങനെ ഓരോ മന്ത്രിമാരും ഓരോ ജില്ലകളിലും അവരുടെ ചുമതല ഏറ്റെടുത്തുകൊണ്ട് എല്ലാ ക്യാമ്പുകളിലും പ്രദേശങ്ങളിലെത്തി ഈ പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിക്കാനും ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളിലും എനിക്ക് തോന്നുന്നു ഇത്രയും വലിയൊരു ദുരന്തം കേരളം മുമ്പ് നേരിട്ടിട്ടില്ല. അതുപോലെ തന്നെയാണ് ഇത്രയും വലിയൊരു ഏകോപനവും സന്നാഹവും മുമ്പ് കേരളത്തിൽ ഉണ്ടാവാത്ത രീതിയിലുള്ള പ്രവർത്തനം നടക്കുന്നുണ്ട്. വളരെ നന്ദി ഈ ഘട്ടത്തിൽ നമ്മളോട് പ്രതികരിച്ചതിനെ. മിനിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ സംസ്ഥാനത്ത് സർക്കാർ വളരെ ജാഗ്രതയോടുകൂടി തന്നെ ഇപ്പോൾ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ആളുകൾ പാനിക്കാകേണ്ട ആവശ്യമില്ല, എന്നാൽ ജാഗ്രത പുലർത്തണം എന്നുള്ള ഒരു നിർദ്ദേശം തന്നെയാണ് സർക്കാർ മുന്നോട്ട് വെക്കുന്നത്. ജനപ്രതിനിധികളെല്ലാം ഈ ഭാഗത്ത് ഉണ്ട്. എറണാകുളം ജില്ലയിലും ഇടുക്കി പ്രദേശങ്ങളിലെല്ലാം തന്നെ ജനപ്രതിനിധികളും MP MLA എല്ലാവരും എത്തി പ്രവർത്തനങ്ങൾക്ക് ഏകോപനം നൽകുകയാണ്. ആരുവയിൽ നിന്നും അർജുൻ സി വനജ്.